ഞാനിങ്ങനെ ഇവിടെ ഇന്നയാളുടെ കുടുംബത്തിലെ മോനാണ്. ആ നീയൊന്നും ഇവിടെ വരൂല എന്ന് ഞങ്ങളിവിടെ കലണ്ടറിൽ എഴുതി വച്ചിരുന്നു. എന്താ അങ്ങനെ വരാൻ? ഒന്നുമില്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ, ഇക്കാ അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഉപ്പയുടെ അനുജനല്ലേ, അല്ലേ? ഞങ്ങൾ നമ്മൾ ഒരു പാത്രത്തിൽ കഞ്ഞി കുടിച്ചാൽ ആ പാത്രം കഴുകിയിട്ടാണ് മറ്റൊരാളതിൽ കഞ്ഞി കുടിക്കുക. പക്ഷേ വളർന്ന ആ പാത്രം കഴുകാതെ വീണ്ടും നിങ്ങൾ അതിൽ വളർന്ന ആ ബന്ധമല്ലേ ഇതൊക്കെ? ഗർഭപാത്രം പിന്നീട് കഴുകിയിട്ടല്ല അതിൽ മറ്റൊരു കുഞ്ഞുണ്ടാകുന്നത്. അകലാൻ ഒരുപാട് കാരണങ്ങൾ തെരഞ്ഞു നടക്കുമ്പോൾ അടുക്കാനുള്ള യഥാർത്ഥ ബന്ധത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ടന്റെ കൂട്ടുകാരെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വത്തുഖത്തിഉൽ അർഹാമക്കും ഉലൈക്കല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസ്സമ്മഹും വഅമ അബ്സ്വാറഹും. ബന്ധങ്ങൾ കണ്ണു കാണാതിരിക്കുന്നവർ കുടുംബത്തിലുള്ള ഒരാളെ കണ്ടു, നീ ആരാ? ഞാൻ നിന്റെ മോൻ്റെ ജ്യേഷ്ഠൻ്റെ അവിടുത്തെ ബന്ധുവാണ്. എന്തിനാ പഠിക്കണ? ഞാൻ പഠിക്കണം. എന്താ പഠിച്ചിട്ട് എന്ന് ചോദിക്കാനല്ല. വിദ്യാഭ്യാസ രംഗത്ത് കുടുംബബോധവും ബോധവും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെ കണ്ടാലും പഠിക്കൂ, പഠിക്കൂ, പഠിച്ചു വലുതാവൂ. എന്തറിയണം? എന്താണ് അറിയേണ്ടത്? എവിടെയാണ് എത്തേണ്ടത്? ഏതാണ് കോഴ്സ്? ബഹുമാന്യനായ ഒരു സാഹിത്യകാരൻ, അയാളിപ്പോൾ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. അദ്ദേഹം ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒരു കണ്ണിമാങ്ങയും തിന്നിരിക്കുമ്പോൾ അതിലൊരു ഗുരുനാഥൻ നടന്നു പോകുന്നു. ഗുരുനാഥൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഒരു വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് അലീഗറിൽ പോകണം. ഇനി മരത്തിൻ്റെ ഒട്ട് കുത്തുന്നുണ്ട്, എന്താ കാര്യം? എനിക്ക് അലീഗറിൽ പോകണം, അതിന് ഉപ്പയുടെ അടുക്കൽ പണമില്ല. ആ ഗുരു ഒരു സമ്പന്നനെ കണ്ടു, എന്നിട്ട് അലീഗറിലേക്ക് പറഞ്ഞയച്ചു, പഠിപ്പിച്ചു, പി ജി കഴിഞ്ഞു, നെറ്റ് കിട്ടി. ഇപ്പോൾ അയാൾ ഹയർ സെക്കൻഡറിയിൽ ഒരു സീനിയർ, വളരെ സീനിയറായൊരു അധ്യാപകനായി. ഇപ്പോഴും ഏത് വേദയിലും അയാൾ കയറിയാൽ മരത്തിൻ്റെ ചുവട്ടിലിരിക്കെ അയാളെ കണ്ടപ്പോൾ എന്താണിരിക്കുന്നത് എന്ന് ചോദിച്ച ആ അകന്ന ബന്ധത്തിലെ അടുത്ത ഗുരുനാഥനെയാണ് ഓർക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെയൊക്കെ ഓർക്കണം. ഞാൻ പഠിച്ചു വളർന്നു വലുതായത് 4ാം വർഷം എൻജിനീയറിങ്ങിന് പഠിക്കുന്ന എൻ്റെ ഇക്കയുടെ മോൻ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ പഠിക്കണില്ലേ, എന്തേ പഠനം നിർത്തി എന്ന് ചോദിച്ചു. ആ ബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മളതിനു വേണ്ടി എന്നും പരീക്ഷ, എന്നും പരീക്ഷ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മളൊഴിവെന്ന് നോക്കിയിട്ടല്ല പരീക്ഷ വെക്കുക. എന്നാലും കുറച്ചൊക്കെ ഒഴിവ്, എക്സാമിനേഷനാണ് 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 എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീഗാലാൻഡിൽ വെള്ളത്തിൽ ചാടുന്നത് ടി വിയിലൂടെ ലൈവായിട്ട് വാപ്പ കണ്ടിട്ട് അവൻ്റെ പരീക്ഷ എവിടെയാണെന്ന് അന്വേഷിച്ച സംഭവം ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു. അവിടെ പാട്ടുകാടാൻ പോയതാ, 5 മണിക്ക് ചെന്നപ്പോൾ ഒരു ടി വിൻ്റെ ചാനലുകാർ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ പാട്ടിടുക, പോരേന്ന് പോയത് എക്സാമിനേഷനാണ്. നോക്കൂ, നിങ്ങൾ അങ്ങനെ ആരും ചതിക്കാറില്ല, ഒരാളും മുപ്പയെ അത്തരത്തിൽ വഞ്ചിക്കാറില്ല. പക്ഷേ എങ്ങോ അകലെയോ ഹൃദയത്തിലെ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ അർത്ഥനക്കിടയിൽ വന്ന ഒരു ചെറിയൊരു തകരാറാണ്. കൊടുക്കണം. ആത്തിദൽ ഖുർബ ഹഖഹു, നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളെ കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. വിശുദ്ധമാണത്. അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു. ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. എന്താ നിങ്ങളെ അടുത്തുള്ളത് കൊടുക്കാൻ? എന്താ കൊടുക്കാനുള്ളത്? എൻ്റെ നിങ്ങളെ അടുത്ത് എന്താ കൊടുക്കാനുള്ളത്? കാണുമ്പോൾ ഉപദേശം കൊടുക്കുക, തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. കുടുംബത്തിൽ ആരാധന ചെയ്യാത്ത കുറേ കൂട്ടുകാരില്ലേ, നമ്മളൊക്കെ തുടങ്ങിയതുപോലെ അവനും തുടങ്ങണ്ടേ? അവനെയും അടുത്ത വർഷം നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പിലേക്ക് ക്ഷണിക്കണ്ടേ? ഒരു മാറ്റത്തിന് കാരണമാകണ്ടേ? ആ പ്രിയപ്പെട്ട മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പൊന്നുമ്മ പറഞ്ഞ കഥ കേട്ടില്ലേ, ഒരു ഉപദേശം തരാനുണ്ട്, ആ കൂട്ടത്തിൽ കൂടരുത് എന്ന്. ആ കൂട്ടത്തിൽ കൂടണം എന്ന് ഉപദേശം കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് നിയോഗിച്ച് അയച്ചത് എന്തിനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതായിരുന്നു, കാരണം എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചത് കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറയാനാണ്, അത് പഠിപ്പിക്കാനാണ്.
അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ഈ നിൽക്കുന്ന എനിക്കും നമ്മളുടെ രക്തബന്ധവും കുടുംബ ബന്ധവും ബാധ്യതയും നമ്മൾ ആരും മറക്കാൻ പാടില്ല. ചില വീട്ടിൽ അങ്ങനെയാണ്, വാപ്പ മാഷ്, മകൻ എഞ്ചിനീയർ, ഉമ്മ ചിലപ്പോൾ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടുണ്ടാവില്ല അല്ലേ. ആ ഉമ്മയോടുമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് അഹങ്കരിക്കുന്ന ഒരാളും ഈ സദസ്സിൽ ഉണ്ടാകാൻ പാടില്ല അല്ലേ. മകൾ ബി എ ഇംഗ്ലീഷ് മലയാളം പഠിക്കുകയായിരുന്നു, പഠനത്തിനിടയിൽ പുറത്ത് നെല്ലി ചെക്കി ഇട്ടിരുന്നു. അപ്പോൾ മോളുമ്മയോട് പറഞ്ഞു, ഉമ്മ കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മ വന്ന് നോക്കി, ഉമ്മക്ക് മനസ്സിലായില്ല. ഉമ്മ പറഞ്ഞു, മോളെ ഇന്ന് ഉച്ചക്ക് ചോറില്ല. അത് നാടൻ ഭാഷയിലായിരുന്നു, പക്ഷേ അത് മനസ്സിലായി. ആദ്യം പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും രണ്ടാമത് ഉമ്മ അങ്ങോട്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമാകണം. ഉയരും തോറും വളരും തോറും കനമേറും തോറും കുല താഴ്ന്നിടണം എന്നാണ് നമ്മുടെ കുഞ്ഞുകവി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. കനമേറും തോറും കുല താഴ്ന്നു വരാറാണ് പതിവ്. നമ്മളുടെ വിദ്യാഭ്യാസം കുടുംബത്തിൽ കയറി വരുമ്പോൾ ആരാണാ വരുന്നത്? അവൻ നാല് ഡോക്ടറാണോ? അല്ല, അവൻ രണ്ടാം വർഷം ആയിട്ടുള്ളൂ. അല്ല, അവൻ്റെ വരവ് കണ്ടപ്പോൾ തോന്നിയതാണ്. അല്ല, അവൻ ഒരാളാണ്. നടന്നു വരുന്നത് ആരാണ്? ഇപ്പോൾ അടുത്തിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും അവന് അള്ളാഹു ആ കോഴ്സ് പൂർത്തീകരിക്കാൻ അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥിക്കും. നമ്മൾ വളരും. നമ്മളുടെ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്നിട്ടുള്ള വെപ്രാളം അള്ളാഹു നമുക്ക് മാറ്റിത്തരും. എന്തിന്? കുടുംബ ബന്ധത്തിൻ്റെ സാക്ഷിത്വത്തിന് റബ്ബ് നമുക്ക് നൽകുന്ന സ്ഥാനവും അതിൻ്റെ പരിഗണനയുമാണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. ദീനും കുടുംബവും ഉണ്ടാകണം. നമുക്ക് സലാം കൊണ്ട് പുതുക്കാൻ അങ്ങനെയുണ്ട്. എളാപ്പയ അങ്ങാടിയിൽ വെച്ച് കാണുന്നു, കുടുംബ ബന്ധത്തിൽ ഞാനും നിങ്ങളും വളരെ ഉയർന്നവരാണ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും അല്ലേ. നമ്മളൊരു ഒരാൾ ചോദിക്കുകയാണ്, ഒരു കടല കച്ചവടക്കാരുണ്ട്, നിങ്ങൾ ആരാന്ന്? എൻ്റെ ആരുമല്ല, ആരാന്നും കൂടെ പറയണ്ട. ഒരു സീനിയർ ഡോക്ടറുണ്ട്, നിങ്ങൾ ആരാ? അത് എളാപ്പാൻ്റെ മുത്താപ്പാൻ്റെ എന്നെയാളെ അനുജൻ്റെ എന്താണ് അയാളെ പേര് വേലായുധനാണല്ലോ. ആ എന്നാ പിന്നെ എന്തോ എന്തോ ഹൈപ്പോയതായിരിക്കും. അങ്ങനെയല്ല, ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു പശുവിനെ മേക്കുന്ന കുടുംബത്തിലൊരു കുട്ടിയെ കണ്ടാൽ അതെൻ്റെ കുടുംബമാണെന്ന് പറയാൻ തോന്നണം. വാപ്പയോടൊരു കുട്ടി പറഞ്ഞു, ഉപ്പ ഞങ്ങൾ പി ടി എ മീറ്റിങ്ങിന് വരണ്ട, നിങ്ങൾ ഇക്കാക്കാനെ പറഞ്ഞയച്ചാൽ മതി. ഇക്കാക്ക വന്നതിന് ശേഷം 4 മണിക്ക് ഉപ്പ വന്നു. ഉപ്പ വന്നപ്പോൾ ഉപ്പ അല്പം മുതുക് വളഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഹോട്ടലിൽ പൊറാട്ട ചുടുകയാണ്. പക്ഷേ മകൻ മുഹമ്മദിന് തോന്നി, എൻ്റെ ഉപ്പ സ്കൂളിലേക്ക് വന്നാൽ അത് എനിക്കൊരു മോശമാണെന്ന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോട്ടലിൽ വെയിൽ ചൂടുകൊണ്ട് തീക്കണലേറ്റ് പൊറാട്ട ചുട്ട് പോറ്റുന്ന പിതാവിൻ്റെ മുതുകിൽ ഒരു വളവ് റബ്ബ് കൊടുത്തത് മക്കളായ നമുക്ക് നരകം കിട്ടാനല്ല, സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളിൽ ഒരിക്കലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനതകൾ നമുക്ക് വരാൻ പാടില്ല. ഇസ്ലാമികമായ ധർമ്മം നമ്മളുടെ മാതാപിതാക്കളിലേക്ക് എങ്ങനെ നീങ്ങണം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ ഹദീസും വെച്ച് നമ്മളൊന്ന് പഠിക്കാൻ കുറച്ച് സമയം വിനിയോഗിക്കുകയാണ്. ഒന്ന് പരിഗണിക്കണം. വലിയ പരിഗണനയൊന്നും വേണ്ട. ട്രെയിനിൽ കയറുമ്പോൾ പലപ്പോഴും ട്രെയിൻ യാത്രയാണ് പലപ്പോഴും ഉണ്ടാവാറ്. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മളാണല്ലോ നന്നാവുന്നത്. ട്രെയിനിൽ കയറുമ്പോൾ കയറി ഉപ്പ നമ്മളെ ട്രെയിനിലേക്ക് ഇങ്ങോട്ടാക്കി, പിന്നെ വാപ്പ എങ്ങനെ തിരഞ്ഞാലും നമ്മൾ ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമ്മളെ കാണൂല. വാപ്പ ആ അതിലെ ജനൽ കൂടെ വന്നുകൊണ്ട് പുറത്ത് നോക്കുന്നുണ്ടാവും, പുറത്തെ വെന്റിലേറ്ററിൽ നോക്കുന്നത് നമ്മളെ കാണൂല. നമ്മൾ ഏതെങ്കിലും സീറ്റിൽ ഇങ്ങോട്ടിരിഞ്ഞിരിക്കുന്നുണ്ടാവും, കാരണം വാപ്പ അപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് വേറെ ചിലർ കാണാം, ഉടനെ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്ന് സീറ്റിൽ ബാഗ് വെച്ച് പുറത്ത് പോയി ഉപ്പനോട് സംസാരിച്ച് മുന്നിലെ സിഗ്നൽ നോക്കി നിൽക്കുക. അതുവരെയെങ്കിലും എനിക്ക് ഫീസ് അടക്കുന്ന എൻ്റെ ഉപ്പയോട് എനിക്ക് സംസാരിക്കാമല്ലോ. അവസാനത്തെ നിമിഷവും കാത്തു നിന്ന് സിഗ്നൽ പച്ച കത്തുമ്പോൾ ഉപ്പക്ക് സലാം പറഞ്ഞു, ഉപ്പ എന്നാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോട്ടെ. പാപ്പ പോകുമല്ലോ അല്ലേ, എന്നാൽ പോട്ടെ, അസ്സലാമു അലൈക്കും. അവസാനം ആ സിഗ്നൽ അങ്ങ് പോയി ഉപ്പയുടെ അടുക്കൽ നിന്ന് കമ്പാർട്ട്മെൻറ്റ് നീങ്ങി ചായയുടെയും കാപ്പിയുടെയും ഇടയിൽ അടയാളം മറയുന്നതുവരെ കൈ പൊക്കിക്കാണിച്ച്
ഉള്ളിൽ വന്ന് കണ്ണു തുറക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ? കാരണം അവരെ പരിഗണിക്കണം. ഇടയ്ക്കിടെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ അസ്സലാമു അലൈക്കും, ആയിരം വാപ്പ ഇതാരാ എന്നാ ചോദിക്കുക. അങ്ങനെയല്ല, ഉപ്പ അസ്സലാമു അലൈക്കും മോനാണ്, ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്, സുഖം തന്നെയല്ലേ മോനെ? സുഖമല്ലടാ, രണ്ട് ദിവസമായിട്ട് സുഖമില്ല, ആശുപത്രിയിൽ പോയി, അവിടെയാണിപ്പോൾ ഉള്ളത്. എന്തായാലും വിളിച്ച്, ഞാൻ ഒന്നും വിളിച്ചല്ല, ഞങ്ങൾക്കെന്തോ അസുഖമുണ്ടോയെന്നറിയാൻ ഉടനെ പാപ്പയുടെ വിശേഷം അന്വേഷിച്ച് ഫോൺ വെക്കുന്നു. കൂട്ടുകാരനോട് പറയുന്നു, നീ ഒരു 500 തരണം, എൻ്റെ ഉപ്പ ആശുപത്രിയിലാണ്, എനിക്ക് അങ്ങോട്ട് പോകണം. അതാണ് ഈ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. കാരണം സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ 3 വിളി കേട്ടിട്ടും ഉത്തരം പറയാൻ പറ്റുമോ എന്നതിൻ്റെ സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് പകച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കൽ ചർച്ചയായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് ഉമ്മ 3 പ്രാവശ്യം വിളിച്ച ആ വിളിക്ക് അതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അറിയാമായിരുന്നുവെങ്കിൽ മറുപടി നൽകുമായിരുന്നു എന്ന് ഇതുദ്ധരിച്ചുകൊണ്ട് മുഹദ്ദീസുകൾ രേഖപ്പെടുത്തുന്നു. ഉമ്മയുടെ വിളിക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പാപത്തെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓർക്കുക പ്രിയപ്പെട്ടവർ, ഫോണ് നോക്കുമ്പോൾ ഉമ്മാൻ്റെ നമ്പറാണ്, എന്തിനു ഉമ്മ എന്നെ വിളിക്കണേ? നമ്മളമ്മയായിട്ട് 9 മാസവും 14 ദിവസവും പേറി നടന്ന് 2 കൊല്ലം കാലിൽ കിടത്തി പാല് തന്നും പാലും പൊടിയും കലക്കിത്തന്ന് നമ്മൾ കാഷ്ടിച്ചതും മൂത്രിച്ചതും കോരിയ ഉമ്മാക്ക് നമ്മളെ ഫോണിലേക്കൊന്ന് കോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ